ഹൈ ഫ്രണ്ട്സ് അനിയ കെജു ടെക്കിലേക്ക് സ്വാഗതം പ്ലസ് ടു മാഥമെറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പതിനൊന്ന് പാർട്ടുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ ഈ ക്ലാസുകളൊക്കെ ആയിട്ട് എക്സസൈസ് വൺ പോയിന്റ് വണ്ണും എക്സസൈസ് വൺ പോയിന്റ് ടൂവും അതിനു മുൻപുള്ള തിയറി പാർട്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തീർത്തു അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു തിയറി സെക്ഷനിലേക്കാണ് പോകുന്നത് പുതിയൊരു കാര്യം പഠിക്കാൻ പോവുമാണ് എന്താണ് കോമ്പോസിറ്റ് ഫങ്ഷൻ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നും എന്താണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപ് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ തുരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ദിവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി അമർത്തേക്ക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് സെറ്റ് കൺസിഡർ ചെയ്യുകയാണ് സെറ്റ് അവിടെ നിൽക്കട്ടെ മൂന്ന് ഫങ്ഷൻ രണ്ട് ഫംഗ്ഷൻ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകണം ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ആണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ജി അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് എലമെൻറ്റ്സ് എടുക്കാം വൺ ടു ത്രീ അപ്പോൾ ഇനി ഞാൻ നോക്കാൻ പോകണത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് ടു ആണ് ടു എക്സ് പ്ലസ് ടു ആണ് അപ്പോൾ ഇവിടെ നോക്കുക എഫിൻ്റെ ആയിട്ട് വരുന്ന സെറ്റാണ് ജിയുടെ ഡൊമൈൻ എഫിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്ന സെറ്റാണ് ജിയുടെ ഡൊമൈൻ അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് പൂർത്തിയാക്കാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് അപ്പോൾ ഇവിടെ എല്ലാത്തെയും ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ വൺ ഇതിലേക്കുടൊക്കെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ടൂ ഇൻറ്റു വൺ ടു ആകും ടൂ സെറ്റ് ആണെങ്കിൽ അത് ഫോർ ആകും ത്രീ ആണെങ്കിൽ അത് സിക്സ് ആകും അല്ലേ ഇനി ഞാൻ ജി ഓഫ് എക്സ് എഴുതുന്നത് വളരെ സിമ്പിളാണ് എക്സ് പ്ലസ് ടു ആണ് ജിയോ ഫെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടു എക്സ് പ്ലസ് ടു അല്ല എക്സ് പ്ലസ് ടു ആണ് അപ്പോൾ ജിയോ ഫെക്സ് എന്ന് പറയുന്നത് എക്സ്പ്ലസ് ടു ആണ് അപ്പൊ എക്സ്പ്ലസ് ടു ആണെങ്കിൽ എന്താ ടു പ്ലസ് ടു ഫോർ വരും ഫോർ പ്ലസ് ടു സിക്സ് വരും സിക്സ് പ്ലസ് ടു എയ്റ്റ് വരും കറക്റ്റ് അല്ലേ അപ്പോൾ വൺ ടു ത്രീ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടായിരുന്നു ആ സെറ്റിനെ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ചെയ്തപ്പോൾ ടു ഫോർ സിക്സ് കിട്ടി ഈ ടു ഫോർ സിക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് ജി എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എടുത്തപ്പോൾ ഫോർ സിക്സ് എയ്റ്റ് കിട്ടി ഇനി ഞാൻ ജസ്റ്റ് ഈ എഫ് ഒ ഫെക്സും ജി ഒ ഫെക്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ സെറ്റങ്ങ് ഒഴിവാക്കുകയാണ് ഈ സെറ്റങ്ങ് ഒഴിവാക്കുമ്പോൾ അതായത് ഇവിടുത്തെ ഫങ്ഷൻ ഇപ്പോൾ ഇത് സെറ്റ് എയും ഇത് സെറ്റ് ബിയും സെറ്റ് സിയുമാണെങ്കിൽ നമ്മൾ എഫ് ഡി ഡിഫൈൻ ചെയ്ത് എ ടു ബിയും ജി ഡിഫൈൻ ചെയ്ത് ബി ടു സിയുമാണ് ഞാനി പുതിയൊരു ഫങ്ഷൻ ഫംഗ്ഷൻ്റെ പേര് എച്ച് എന്നായിക്കോട്ടെ എച്ച് എന്ന് പറയുന്ന ഫങ്ഷൻ എ ടു സി ഡിഫൈൻ ചെയ്യുകയാണ് എ ടു സി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് അപ്പോൾ എ ടു സി വരുമ്പോൾ നമുക്കറിയാം അല്ലേ ഒന്നിന് നാലായി ഒന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ രണ്ട് കിട്ടും രണ്ട് പ്ലസ് രണ്ട് നാല് രണ്ടിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നാല് കിട്ടും നാല് പ്ലസ് രണ്ട് ആറ് മൂന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ആറ് കിട്ടും ആറ് പ്ലസ് രണ്ട് എട്ട് അപ്പൊ ഈ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു കറക്റ്റ് അല്ലേ ഇവിടെ ഓരോ ഇലമ്പതിനെയും രണ്ട് കൊണ്ട് ഗുണിച്ചിട്ട് രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് എച്ച് ഓഫ് എക്സ് കിട്ടും ഇതാണ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എഫ് എഫും ജിയും കൂടി കമ്പൈൻ ചെയ്ത് എച്ച് എന്ന് എഴുതാം ഈ ടു എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും ജിഒഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ആയിരുന്നു അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഒരു ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന എന്ന് പറയുന്നത് ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു കോമൺ എലമെന്റ് കൺസിഡർ ചെയ്യുകയാണ് അതാണ് എക്സ് എക്സ് എന്ന് പറയുന്ന ഒരു കോമൺ എലമെന്റ് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം അപ്പോൾ അത് എഫ് ഓഫ് എക്സിൽ കൂടെ കയറുമ്പോൾ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫങ്ഷനിൽ കൂടെ കയറുമ്പോൾ എന്തായിട്ട് മാറും എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും അല്ലേ ഇവിടെ നിന്ന് എഫ് എന്ന് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് എഫ് ഓഫ് എക്സ് ആയിട്ട് മാറും ഇനി ഞാൻ മറ്റൊരു സെറ്റിലേക്ക് കോമൺ എലമെൻ്റ് ആണ് നമ്മൾ എക്സ് കൂട്ടിയത് അപ്പോൾ ഇവിടെ കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ ജി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഇവിടെ എക്സ് ആയിരുന്നുവെങ്കിൽ ഇവിടെ കിട്ടുന്ന എലമെൻറ്റ് ജി ഓഫ് എക്സ് ആയിരിക്കും പക്ഷേ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് മനസ്സിലായാലും കുറച്ചുകൂടി ഇപ്പോഴത്തെ എഴുതാം ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ എച്ച് എന്ന് പറയുന്ന ഫങ്ഷൻ ജി ഓഫ് എഫ് എക്സ് ആണ് അഥവാ ഇതിനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആദ്യം ഈ കോമ്പോസിഷന്റെ സിമ്പിൾ ആണ് ഈ ചെറിയ സീറോ ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡെഫണിഷൻ എന്ന് വായിക്കാം ഡെഫണിഷൻ എന്ന് പറയുന്നത് അപ്പൊ എഫ് എന്ന് പറയുന്നത് എ യിൽ നിന്ന് ബിയിലേക്കും ജി എന്ന് പറയുന്നത് ബി യിൽ നിന്ന് സിയിലേക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് ദെൻ ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫങ്ഷൻ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഫ്രം എ ടു സി അപ്പോൾ കണ്ടില്ലേ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എ യിൽ നിന്ന് സിയിലേക്ക് അതായത് ഒന്നാമത്തെ ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ നിന്ന് രണ്ടാമത്തെ ഫങ്ഷൻ്റെ റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ്ഒഫെക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഒ ഫെക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഒ ഫെക്സ് ജി ഓഫ് എഫ് ഒക്സ് ആണെന്ന് ഈസ് ഈക്വൽ ടു ആദ്യം നമ്മൾ എഫ് ഒ ഫെക്സ് നോക്കണം അകത്ത് കിടക്കുന്നാണല്ലോ ബ്രാക്കറ്റിന് അകത്ത് കിടക്കുന്നതാണല്ലോ നമ്മൾ പണ്ട് മുതലേ ആദ്യമേ ചെയ്യുന്നത് അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്താണ് ടു എക്സ് ആണല്ലേ ജി ഓഫ് ടു എക്സ് എന്ന് വരും ജി ഓഫ് ടു എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്തായിരുന്നു എക്സ് പ്ലസ് ടു ആയിരുന്നു അപ്പോൾ ജി ഓഫ് ടു എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എക്സിൻ്റെ സ്ഥാനത്ത് ടു എക്സ് ഇട്ട് കൊടുക്കും അപ്പോൾ ടു എക്സ് പ്ലസ് ടു ഇതാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് കണ്ടുപിടിക്കുന്നത് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ അതുകൂടി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് കാണുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഒരു എലമെൻ്റ് ആയിരിക്കും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഒരു എലമെൻ്റ് ആയിരിക്കും ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പരിശോധിച്ച് നോക്കാം ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു ത്രീ ത്രീ എക്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ഓഫ് ഓഫ് ജിഒഫെക്സു ആണ് അപ്പോൾ രണ്ടും പറയാൻ കേട്ടോ അപ്പോൾ ജിയും എഫും കൂടി ചേർത്തുള്ള ഫങ്ഷനാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എങ്കിൽ തിരിച്ച് എഫും ജിയും കൂടെ ചേർത്തുള്ള ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ഓഫ് ഓഫ് ജിഒഫെക്സ് രണ്ടും സെയിം ആയിരിക്കുമോ നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും രണ്ട് സെയിം ആയിരിക്കുമോ അല്ലയോ എന്നും അപ്പോൾ എന്തായാലും എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് ജിഒഫ് എക്സ് ത്രീ എക്സ് ആണ് നമുക്ക് നോക്കാം ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്താണെന്ന് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കോമ്പോസിറ്റിൻ്റെ സിമ്പലിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ ബ്രാക്കറ്റ് വരും അല്ലേ ഓരോ കോമ്പോസിഷന്റെ സിംബലും ഓരോ ബ്രാക്കറ്റാണ് അപ്പോൾ ജി ഓഫ് എഫ്ഒഫെക്സ് ജി ഓഫ് എഫ്ഒഫെക്സ് അപ്പോൾ ഇവിടെ രണ്ട് ബ്രാക്കറ്റ് വരും ഈ ബ്രാക്കറ്റ് തീരുന്നതും ഈ എഫ് ഒ എക്സിന്റെ ബ്രാക്കറ്റും അപ്പോൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഒഫെക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഒഫെക്സ് ആണ് ആദ്യം ഏത് ചെയ്യും എഫ്ഒഫെക്സ് ചെയ്യും അല്ലേ അപ്പോൾ ജി ഓഫ് എക്സ്ക്വയർ ജി ഓഫ് എക്സ് സ്ക്വയർ ജി ഓഫ് എക്സ് ത്രീ എക്സ് ആണെങ്കിൽ ഇവിടെ ജി ഓഫ് എക്സ് സ്ക്വയർ കാണുമ്പോൾ ഇവിടുത്തെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കും ത്രീ എക്സ് സ്ക്വയർ എന്ന് കിട്ടി ത്രീ എക്സ് സ്ക്വയർ ആണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫെക്സ് എന്ന് പറയുന്നത് ഇനി എഫ് കോമ്പോസിഷൻ ഓഫ് ജിയോ ഫെക്സ് നോക്കുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞല്ലോ ബ്രാക്കറ്റ് അവിടെ വരും എഫ് ഓഫ് ജിയോ ഫെക്സ് എന്ന് വരും എഫ് ഓഫ് ജിയോ ഫെക്സ് ഈസ് ഈക്വൽ ടു ജിയോ ഫെക്സ് എത്രയാണ് ജിയോ ഫെക്സ് എന്ന് പറയുന്നത് ത്രീ എക്സ് ആണല്ലേ ജിയോ ഫെക്സ് ത്രീ എക്സ് ആണ് അപ്പോൾ ഇനി എഫ് ഓഫ് ത്രീ എക്സ് എങ്ങനെയാ പറയാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എഫ് ഓഫ് ത്രീ എക്സ് എന്ന് പറയുന്നതോ ഈ എക്സിന്റെ സ്ഥാനത്ത് ത്രീ എക്സ് വരും അല്ലേ ത്രീ എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൻ എക്സ് സ്ക്വയർ എന്ന് വരും അപ്പോൾ എഫ് ഓഫ് ത്രീ എക്സ് എന്താ നയൻ എക്സ് സ്ക്വയർ ആണ് അപ്പോൾ നോക്ക് എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നയൻ എക്സ് സ്ക്വയറും ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ത്രീ എക്സ് സ്ക്വയറുമാണ് അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ഈക്വലാകില്ല ഇത് രണ്ടും ഒരിക്കലും ഈക്വൽ ആകില്ല ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഒഫെക്സും എഫ് കോമ്പോസിഷൻ ഓഫ് ജിഒഫെക്സും ഈക്വൽ അല്ല അല്ലെങ്കിൽ നമുക്ക് പറയാം അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല നമ്മൾ പറയാറുണ്ടല്ലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയാറുള്ളത് അപ്പോൾ ജികൻ ഓഫ് എഫ് ഒഫെക്സും എഫ് കോമ്പോസിൻ ഓഫ് ജിഒഫെക്സും വേറെ വേറെയാണ് അതൊരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല ഇപ്പോൾ കോമ്പോസ്റ്റ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനിലേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ എക്സസൈസുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കാണുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് അത് മനസ്സിലാക്കി തരാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് ജിഒഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ടു ആണ് ജിഒഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ടു ആണ് ഞാനിവിടെ ഒരു ഫംഗ്ഷൻ മൂന്ന് സെറ്റ് വരയ്ക്കുകയാണ് ഈ ഫങ്ഷൻ്റെ രണ്ട് ഫങ്ഷൻ്റെയും ആരോ ഡയഗ്രാം വരയ്ക്കുകയാണ് അപ്പോൾ ഇത് എഫ് പറയുന്ന ഫങ്ഷനും ഇത് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും അപ്പോൾ ഞാനിവിടെ വൺ ടു രണ്ട് എലമെൻറ്റ്സ് ആയിരുന്നു വൺ ടു ആയിരുന്നു അപ്പോൾ എന്താ വരിക വൺ ഇൻറ്റു ടു അല്ലേ എഫ് ഓഫ് എക്സ് ടു എക്സ് അല്ലേ അപ്പോൾ വൺ ഇൻറ്റു ടു വരും ടൂ ഇൻറ്റു ടു ഫോർ വരും തിരിച്ചെന്താ വരിക ടു ബൈ ടു ജിഒഫെക്സ് എക്സ് ബൈ ടു ആണ് അപ്പോൾ ടു ബൈ ടു വൺ വരും ഫോർ ബൈ ടു ടു വരും ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇനി എഫ് കോമ്പോസിഷൻ ഓഫ് ജി എഴുതുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ആണ് കേട്ടോ ഇവിടെ എഫ് ഡൊമൈൻ വരുന്നതെങ്കിലും ഡൊമൈൻ എഫിൻ്റെ സാധനമാണ് വരുന്നതെങ്കിലും ഇത് പറയുന്നത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ആണ് അപ്പോൾ ഈ ജി കോമ്പോസിഷൻ ഓഫ് എഫ് എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയാം അല്ലേ ഇവിടുത്തെ ഡൊമൈൻ നേരെ ചെന്ന് ഇവിടെ വന്നപ്പോൾ സെയിം സാധനമാണ് ഇവിടെ വണ്ണ് കൊടുത്താൽ ഇവിടെ വണ്ണ് തന്നെ കിട്ടുന്നു ടു കൊടുത്താൽ ടു തന്നെ കിട്ടുന്നു എക്സ് കൊടുത്താൽ എക്സ് തന്നെ കിട്ടും അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് തിയറി ആയിട്ട് പറയുകയാണെങ്കിൽ എഫ് ഒഫെക്സ് ടു എക്സും ജിഒഫെക്സ് എക്സ് ബൈ ടു ആണല്ലോ ഞാനേ എഫ് കോമ്പോസിഷൻ ജിയോ ഫെക്സ് കാണാൻ പോവുക എഫ് കോമ്പോസിഷൻ ജിയോഫെക്സ് അപ്പോൾ എന്താ പറയുക എഫ് ഓഫ് ജിയോ ഫെക്സ് എന്ന് വരും എഫ് ഓഫ് ജിയോ ഫെക്സ് എന്ന് വരും ഇനി ഈ ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് ജിയോ ഫെക്സ് എന്താ എക്സ് ബൈ ടു ആണല്ലേ അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ടു എന്ന് വരും എഫ് ഓഫ് എക്സ് ബൈ ടു എന്ന് വരും ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ടു എക്സ് ആണ് അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ടു എന്താ വരിക ടു ഇൻറ്റു എക്സ് ബൈ ടു എന്ന് വരും ടു ഇൻറ്റു എക്സ് ബൈ ടു 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 ക്യാൻസൽ പോകും നമുക്ക് ആൻസർ എക്സ് എന്ന് കിട്ടുന്നു അല്ലേ അപ്പോൾ ഇതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് എഫ് കോമ്പോസിഷൻ ജി ഓഫെക്സ് ഇവിടെ ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കറക്റ്റ് അല്ലേ ഇനി നമുക്ക് ജി കോമ്പോസിഷൻ ഓഫ് എഫ് എഫ് ഓഫെക്സ് എന്ന് നോക്കാം ജി കോമ്പോസിഷൻ ഓഫ് എഫ്ഒഫക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എഫ്ഒഫക്സ് ജി ഓഫ് എഫ്ഒഫക്സ് ജി ഓഫ് എഫ്ഒഫെക്സ് എന്താ വരിക ജി ഓഫ് എഫ് ഒക്സ് എന്താണ് ടു എക്സ് ആണല്ലേ ടു എക്സ് അപ്പോൾ ജി ഓഫ് ടു എക്സ് എന്താ വരിക ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ടു ജി ഓഫ് ടു എക്സ് എന്ന് പറയുന്നത് ടു എക്സ് ബൈ ടു എന്ന് വരും ടു എക്സ് ബൈ ടു എന്ന് വരും ടു ആയി പോകും എക്സ് വരും അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു എഫ് കോമ്പോസിഷൻ ഓഫ് ജിഒഫ് എക്സ് അല്ലേ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ഓഫ് ജിഒഫ് എക്സും നമുക്ക് എക്സ് തന്നെയാണ് കിട്ടിയത് അതിന്റെ കൂടെ ഈസ് ഈക്വൾ ടു ഐ എക്സ് അല്ലെങ്കിൽ ഐ ഐ ഐ എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് അപ്പോൾ ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഓഫ് എക്സും ഈക്വൽ ആവുകയും അത് ഐഡൻറ്റിറ്റി ഫങ്ഷൻ ആവുകയും ചെയ്താൽ അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയാമോ ഈ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ജിയുടെ ഇൻവേഴ്സ് ആണ് അതേപോലെ തന്നെ ജി എന്ന് പറയുന്ന ഫങ്ഷൻ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം എഫ് ഇൻവേഴ്സിൻ്റെ സിം സിമ്പിൾ എന്ന് പറയുന്നൊരു ഡാഷാണ് കേട്ടോ അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം ജി ഓഫ് എക്സ് ആണ് അപ്പോൾ എക്സ് ബൈ ടു ആണ് ഇനി ഇവിടെ ആണെങ്കിൽ ജി ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് അത് ടു എക്സ് ആണ് അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടെൻസ് ടു വൈസ് ഡിഫൈൻഡ് ടു ബി ഇൻവേർട്ടിബിൾ അത് ഇൻവെർട്ടിബിൾ ആകണമെന്നില്ല കേട്ടോ എല്ലാ ഫംഗ്ഷനും ഇൻവെർട്ടിബിൾ ആകണമെന്നില്ല നമ്മൾ എഴുതിയ ഫംഗ്ഷനൊക്കെ ഇൻവെർട്ടിബിൾ ആയിരുന്നു പക്ഷേ എല്ലാ ഫംഗ്ഷനും ഇൻവെർട്ടിബിൾ ആകണം എന്നില്ല അത് ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് അതായത് ഇൻവേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ദർ ഈസ് എ ഫംഗ്ഷൻ ജി ഫ്രം വൈ ടെൻസ് ടു എക്സ് സച്ച് ദാറ്റ് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഈസ് ഈക്വൾ ടു ഐ എക്സ് ആൻഡ് എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഈസ് ഈക്വൾ ടു ഐ വൈ അപ്പോൾ ഈ വൈയും എക്സും കണ്ടും നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ പറയാറില്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആയിരിക്കുമെന്ന് അപ്പോൾ നമ്മൾ ജി ഓഫ് എഫ്ഒഫെക്സ് എന്ന് എന്താ പറയുക ജിഒഫ് എഫ് ഒ ഫെക്സിനെ നമ്മൾ ജി ഓഫ് വൈ എന്ന് പറയും ജി ഓഫ് വൈ എന്ന് പറഞ്ഞിട്ട് അത് എക്സാകും അത് എക്സാകും അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ജി കോംപോസിഷൻ ഓഫ് എഫ് ഒക്സ് ഐഡൻറ്റിറ്റി എക്സ് ആകുന്നത് ഇനി അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് പറയുകയാണെങ്കിൽ ജി ഓഫ് വൈ എന്നാണ് നമ്മൾ പറയാറുള്ളത് ജി ഓഫ് വൈ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ ഉണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് ജി ഒഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് എക്സ് വൈ കിട്ടണം എഫ് ഓഫ് ജി ഒക്ക് വൈ കിട്ടണം അപ്പോൾ അത് സിമ്പിളാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ജി കോമ്പോഷൻ ഓഫ് എക്സ് ഐ ആണെന്ന് പറഞ്ഞാലും ഐ വൈ ആണെന്ന് പറഞ്ഞാലും ഐ എക്സും ഐ വൈ ആണെന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജി കോമ്പോഷൻ ഓഫ് എഫും എഫ് കോമ്പോഷൻ ഓഫ് ജിയും ഐഡന്റിറ്റി ആയിരിക്കും ഈ ഫംഗ്ഷനെയാണ് ജി എ ആണ് പറയുന്നത് എഫിൻ്റെ ഇൻവേഴ്സ് എന്നും അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് എന്നല്ല എഫ് ഇൻവേഴ്സ് എഫ് മൈനസ് വൺ എന്നാണ് കേട്ടോ എഫ് ഡാഷ് അല്ല എഫ് മൈനസ് വൺ ആണ് അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി പറയാം നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫങ്ഷൻ എഫ് റം ടു വൈ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുന്നത് ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണെന്നും അപ്പോൾ നമുക്കറിയാം ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു എഫ് ഓഫ് എഫ് എന്ന് പറയുന്നൊരു ഫങ്ഷൻ തന്നിട്ട് ഇത് ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ എന്ന് തെളിയിക്കുക അപ്പോൾ എങ്ങനെ തെളിയിക്കുക നമ്മൾ ജി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ ജി കോമ്പോഷൻ ഓഫ് എഫ് ഓഫെക്സും എഫ് കോമ്പോസിഷൻ ഓഫ് ജി ഓഫെക്സും ഐഡൻറ്റിറ്റി വരുന്നുണ്ടോയെന്ന് നോക്കും പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ അതിനേക്കാളും എളുപ്പമുള്ളത് വഴിയുണ്ട് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചായിരുന്നു അല്ലേ എഫ് വൺ വണ്ണും ഓൺ ടൂം ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ് ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇൻവേർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുക അത് വൺ വൺ ആണോ നോക്കും അത് ഓൺ ടു ആണോ എന്ന് നോക്കും ഓൺ ടൂ വൺ വൺ ആണെങ്കിൽ അത് പൈജക്റ്റീവ് ആണ് പൈജക്റ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ് ഇനി ഇൻവേർട്ടബിൾ കണ്ടുപിടിക്കാൻ ഇൻവേഴ്സ് ഉണ്ട് എങ്കിൽ ഇൻവേർട്ടിബിള് കണ്ടുപിടിക്കാൻ സിമ്പിൾ വഴിയുണ്ട് അപ്പോൾ സപ്പോസ് ഞാൻ എഴുതുന്ന എഫ് ഒ ഫെക്സ് ഇസ് ഈക്വൾ ടു ത്രീ എക്സ് പ്ലസ് ടു എല്ലായിടത്തും പറ്റില്ല എന്നാലും നമുക്ക് നോക്കാം ത്രീ എക്സ് പ്ലസ് ടു അപ്പോൾ ഞാൻ ജസ്റ്റ് എഫ് ഒ ഫെ എക്സിനെ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് പറയാം വൈ ഈസ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് ടു നമ്മൾ മുമ്പ് ഓൺ ടു ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ വൈ മൈനസ് ടു ഇസ് ഈക്വൽ ടു ത്രീ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് ടു ബൈ ത്രീ അല്ലേ വൈ മൈനസ് ടു ബൈ ത്രീ ഈ വൈയുടെ സ്ഥാനത്ത് ഞാൻ എക്സ് എന്ന് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ബൈ ത്രീ കണ്ടില്ലേ എഫ് ഓഫ് എക്സ് ത്രീ എക്സ് പ്ലസ് ടു ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എക്സ് മൈനസ് ടു ബൈ ത്രീ ആയിരിക്കും സിമ്പിൾ ആണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് വൈ ഉപയോഗിച്ച് എക്സിനൊരു വില കണ്ടുപിടിക്കുക ആ ഒരു വിലയിൽ വൈയുടെ സ്ഥാനത്ത് എക്സ് ഇട്ട് കൊടുത്തിട്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതാം ഇങ്ങനെയും നമുക്ക് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷനും ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷനും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇതുപോലുള്ള പുതിയ പുതിയ ക്ലാസുകൾക്കായിട്ട് ഈ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് അണിയാക്ക് എജ്യൂടെക്